Hi friends, welcome to Shani's Recipes. In the oven, illadhem, beater illadhem, mutta illadhem, butter paper onnu illadhe thanne nalla taste aayittu easy aayittu oru cake engane thayaraki edukkamennu nokkam. Nalla perfect aayittu enne idu kittittunde nalla taste ulla cake aayirunnu, very soft aayirunnu. Njan ivide cooker lana cake bake cheyidukkunnathu. Adinattu njan ivide oru cooker aduppil vechittunde preheat aavan vendittu. Adinu shesham oru paathrathile 2 tablespoon raisinsum 2 tablespoon tutti frutti kooda eduthittunde. Njan ivide karutha mundiriyanu eduthathe, kuri illatha mundiri thanne edukkanam. എന്നിട്ട് അതിൽ ഒരു അര കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് സോക്ക് ആവാനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിൽ ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടെ ഇട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിൽ നമ്മൾ മുട്ട ചേർക്കാത്തതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തത്. എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ അതവിടെ ഒരു പാൻ ഒരു ടിന്നെടുത്ത് കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൽ നന്നായിട്ട് നമുക്കൊന്ന് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ ആ കേക്ക് ടിന്നിലൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മൈദപ്പൊടി എല്ലായിടത്തും എത്തുന്നത് പോലെ നമുക്കിതൊന്നും ഇങ്ങനെ ഇതുപോലെ തട്ടിക്കുടഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ചെറിയൊരു കോട്ട് പോലെ വരും. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് കളയാം, ആ മാവ് നമുക്ക് കളയാം. പിന്നെ അതിനുശേഷം ഞാൻ അതവിടെ വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, റൂം ടെമ്പറേച്ചർ ആണെങ്കിലും ചെറിയൊരു തണുപ്പ് നല്ലതായിരിക്കും. നമ്മൾ ആ കേക്ക് നമ്മൾ പതച്ചെടുക്കുമ്പോൾ ബട്ടർ നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ കിട്ടും. അതിന് ചെറിയൊരു തണുപ്പ് വേണം. എന്നിട്ട് നമുക്കിത് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്കൊന്ന് കൈയെടുക്കാം, നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതുപോലെ കൈയെടുക്കാതെ നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വിസ്കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാര, നമ്മൾ പൊടിക്കാത്ത 1/2 കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് എടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നല്ല ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ നമുക്ക് വിസ്ക് കൊണ്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെ ഒരു ക്രീം കളർ രീതിയിലായി നല്ല ഫ്ലഫി ആയിട്ട് നമുക്കിത് കിട്ടണം. നന്നായിട്ട് തന്നെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതാ നമ്മളെ ബട്ടറും പഞ്ചസാരയോടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ വേണ്ടത് 1/2 കപ്പ് തൈരാണ്. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരായിരിക്കണം. വെള്ളമുള്ള തൈരാണെങ്കിൽ ഒരു അരിപ്പ് വെച്ച് നമ്മൾ അരിച്ച് മാറ്റി ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഉപയോഗിക്കാം. എന്നിട്ട് കട്ടകളൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് ഉടച്ച് മാറ്റാം. പിന്നെ ഞാൻ അതിൽ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹണിയാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഓറഞ്ച് മർമലേഡാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. ക്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ക്രഷോ ഓറഞ്ച് മർമലയുടെ ഏത് വേണമെങ്കിലും ചേർക്കാം. അതും കൂടെ ചേർത്ത് നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയ്ക്ക് പകരമാണ് നമ്മൾ തൈര് ചേർത്തത്. ഇതുപോലെ നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കേക്കിന് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും ഈ എണ്ണ ചേർക്കുന്നതുകൊണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീണ്ടും 1 പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചിട്ട് ചേർക്കാം. അവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓവർ ബീറ്റിംഗ് വേണ്ട, പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ പാത്രവും വെൽ ക്ലീൻഡ് ആയിരിക്കണം. ഒരു തുള്ളി വെള്ളം പോലും അതിൽ ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് അത് കഴുകി ഉണക്കിയതായിരിക്കണം. പിന്നെ ഞാൻ അതവിടെ 1/4 കപ്പ് അളവിൽ പാലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പയ്യെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. പയ്യെ മിക്സ് ചെയ്താൽ മതി, ഓവർ ബീറ്റിംഗ് ആവണ്ട. ഇതുപോലെ എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി
എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതുപോലെ ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ മാവ് എല്ലാം നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ ചേർക്കുന്നത് അര ടീസ്പൂൺ വാനില എസൻസ് ആണ്. കേക്കല്ല, അതിൻ്റെ ചെറിയ കേക്കിൻ്റെ ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. പിന്നെ ഞാൻ അതിൽ ചേർക്കുന്നത് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്ന് എല്ലാ ഫുൾ കളറെല്ലാം എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ സോക്കയെ മാറ്റി വെച്ച ഫ്രൂട്ട്സ് ഇവിടെ സോക്കായിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞൊന്നെടുക്കാം. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറുണ്ട്, നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കേക്ക് റൈസിൻസ് ഒന്നും അടിയിൽ പോയി കിടക്കത്തില്ല. കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പം അതിൻ്റെ അടിഭാഗത്തിലോട്ട് പോകത്തില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടും. അതിനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടിടുന്നത്. എല്ലാം കൂടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ മാവിൻ്റെ ആ ടെക്സ്ചർ തന്നെ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ജോലി കൂടുതലാണെന്നേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയായിരിക്കും, കാരണം നമ്മൾ ബട്ടർ കേക്കല്ലേ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയും തിക്ക് വേണം, എങ്കിൽ മാത്രമേ ആ കേക്കിന് ഒരു കറക്റ്റായ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ ആ കേക്കിൻ്റെ. നേരെ നമുക്കിതുപോലെ നിരത്തി കൊടുക്കാം. അതിനുശേഷം ഒരു അഞ്ചാറ് തവണ ഇതുപോലെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കണം. അകത്ത് ഉള്ളിലോട്ട് എയർ ബബിൾസ് കൊണ്ടെങ്കിൽ പുറത്ത് പോകാനാണ്, ഇല്ലെങ്കിൽ എയർ ബബിൾസ് കയറിക്കഴിഞ്ഞാൽ കേക്ക് കുക്കാവത്തില്ല. അത് വെറുതെ ഇങ്ങനെ പുറം മാത്രം ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കും, ഉള്ളിലിങ്ങനെ പച്ച മാവായിട്ട് തന്നെ ഇരിക്കും. അതിനാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതവിടെ കുക്കർ ഇവിടെ നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലൊരു ചെറിയ റിങ് തൊട്ട് ഒരു ചെറിയൊരു പാത്രം, എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആ ഷേപ്പ് നിരപ്പിനിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എന്തെങ്കിലും ഒരു പാത്രം കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ അതവിടെ കുറച്ച് ഗ്ലേസ്ഡ് ചെറീസും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 45 to 50 minutes വരെ ആയിട്ടുണ്ട് എനിക്കിത് ബേക്കായി കിട്ടാനായിട്ട്. അവിടെ എല്ലാം റെഡിയായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേക്ക്. നമുക്കിതുപോലൊരു സാധനം വെച്ച് കുത്തി നോക്കാം. ഞാൻ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല ക്ലിയർ ആയിനെ കിട്ടിയിട്ടുണ്ട്. അത് കുക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ആ കുത്തി നോക്കുന്ന ആ കമ്പിയിൽ ചെറുതായിട്ട് മാവായിട്ടിരിക്കും. അപ്പോൾ മാവൊന്നും കിട്ടിയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ പുറത്തും ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നന്നായിട്ടിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്ത് വയ്ക്കാം. നമുക്ക് തണുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഇതിൽ മാറ്റി വയ്ക്കാം. കണ്ടത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റിയുള്ള കേക്കാണ്. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അധികം ചൂട് മാറിയിട്ടില്ല, ചെറിയ ചൂടേ മാറിയിട്ടുള്ളൂ. ചെറിയ ചൂടും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആയിരുന്നു, വെരി സോഫ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.